വയനാട് വൈത്തിരി മുരിമുലക്കുന്നിൽ അനധികൃത നിർമ്മാണം നടത്തിയിരുന്ന റിസോർട്ടിന് പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ. മുരിമുലക്കുന്നിൽ അനധികൃത നിർമ്മാണം നടക്കുന്നതിനാൽ പ്രദേശത്ത് വ്യാപകമായി മണ്ണ് വിണ്ടുകീറുന്നതായും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതായും 24 ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പഞ്ചായത്തിന്റെ നടപടി. 24 ഇംപാക്ട്. ചെങ്കുത്തായ്ക്കുന്നിന്റെ വലിയൊരു ഭാഗം വിണ്ടുകീറിയതായും പ്രദേശത്ത് വ്യാപകമായി മണ്ണിടിയുന്നതായുമാണ് ഇന്നലെ പ്രദേശത്തെത്തിയ 24 സംഘത്തിന് കാണാനായത്. ഈ സാഹചര്യത്തിൽ പ്രദേശത്തെ 100 കുടുംബങ്ങളെ ജില്ലാ ഭരണകൂടം മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കുന്നിൻ മുകളിൽ നിർമ്മിക്കുന്ന സ്വകാര്യ റിസോർട്ട് നിർമ്മാണം തുടങ്ങിയതോടെയാണ് ഈ പാരിസ്ഥിതിക മാറ്റങ്ങളെന്നും നാട്ടുകാർ പറയുന്നു. ഇക്കാര്യം 24 പുറത്തുവിട്ടതോടെ സ്ഥലമേയും മണ്ണ് സംരക്ഷണ ഓഫീസറും പ്രദേശത്ത് സന്ദർശനം നടത്തി. റിസോർട്ടിന്റെ ഭാഗത്ത് നിയമലംഘനം നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ഇനി അവിടെ ആ കെട്ടിടം ഉയരാൻ വൈത്തിരി പഞ്ചായത്ത് അനുവദിക്കില്ല. അതിന് എഞ്ചിനീയറുടെ റിപ്പോർട്ട് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സെക്രട്ടറിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. സെക്രട്ടറി ആ റിപ്പോർട്ട് വെച്ച് ഇന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കും. അതോടൊപ്പം തന്നെ അവിടെ ഇടിച്ചിട്ടിരിക്കുന്ന മണ്ണ് അനധികൃതമായി ഇടിച്ചിട്ടതാണ്. കാരണം മണ്ണ് കട്ട് ചെയ്യണമെങ്കിൽ പ്രത്യേക പെർമിറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ പെർമിറ്റ് എടുക്കാതെയാണ് മണ്ണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിന് ആ കക്ഷിയെ വിളിച്ചു വരുത്തി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. ജില്ലയിൽ അനധികൃത റിസോർട്ട് നിർമ്മാണങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന വ്യാപക പരാതിയെ തുടർന്ന് റിസോർട്ടുകളുടെ അനുമതി സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടുതൽ പഠനം നടത്തുമെന്നും നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾ അടച്ചുപൂട്ടുമെന്നും കൽപ്പറ്റ MLA CK ശശീന്ദ്രനും 24 പറഞ്ഞു. ഏതെങ്കിലും ഹാനികരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളുണ്ടെങ്കിൽ നിയന്ത്രിക്കാനോ അത് നിരോധിക്കാനോ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഇന്ന് ജില്ലാ കലക്ടറിൽ ചേർന്നിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് വയനാടിന് ഏറെ ഗുണകരമായേക്കാവുന്ന തീരുമാനം കൈക്കൊണ്ടത്. 24 വയനാട്.